വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കാനുള്ള സർവകലാശാല സെനറ്റ് യോഗത്തിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സാധാരണ യോഗത്തിൽ പങ്കെടുക്കാറില്ലാത്ത പ്രോ ചാൻസലർ കൂടിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ നേരിട്ടെത്തിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അധ്യക്ഷത വഹിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം വൈസ് ചാൻസലർ മോഹനൻ കുന്നമൽ തടഞ്ഞതോടെ മന്ത്രിയും വി സിയും തമ്മിൽ വാക്കേറ്റമായി. SFIയും പ്രതിഷേധവുമായി എത്തിയത് രംഗം കൊഴുപ്പിച്ചു. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കുക എന്ന ഒരൊറ്റ അജണ്ടയാണ് യോഗത്തിലുണ്ടായിരുന്നത്. ഈ അജണ്ട മന്ത്രി അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ വി സി തടഞ്ഞു. താനാണ് യോഗം വിളിച്ചുകൂട്ടിയത്, അജണ്ട തീരുമാനിച്ചതും താൻ തന്നെയാണ്. അതിനാൽ മന്ത്രിക്ക് അധ്യക്ഷയാകാൻ കഴിയില്ലെന്നാണ് വി സി പറഞ്ഞത്. എന്നാൽ ഗവർണർ എത്താത്തതിനാൽ തനിക്ക് അധ്യക്ഷയാകാൻ അർഹതയുണ്ടെന്നായിരുന്നു പ്രോ ചാൻസലർ കൂടിയായ മന്ത്രിയുടെ വാദം. ഇതോടെ യോഗം ബഹളത്തിൽ മുങ്ങി. സർവകലാശാല ഭേദഗതി ബിൽ തീരുമാനമാകാതെ സെനറ്റ് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്നാണ് CPM തീരുമാനം. അതിനാൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ നൽകാൻ കഴിയില്ലെന്ന് ഇടതംഗം പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം പാസായെന്നും യോഗം അവസാനിച്ചെന്നും മന്ത്രി പറഞ്ഞതോടെ വി സി രംഗത്തെത്തി. ചർച്ചയില്ലാതെ എങ്ങനെ പ്രമേയം പാസാകുമെന്ന് പ്രതിപക്ഷ അംഗങ്ങളും ഗവർണറുടെ നോമിനികളും ചോദിച്ചു. സെർച്ച് കമ്മിറ്റിയിലേക്ക് കാലടി മുൻ VC ഡോക്ടർ MC ദിലീപ് കുമാറിന്റെ പേരാണ് പ്രതിപക്ഷം നിർദ്ദേശിച്ചത്. MKC നായരെ ഗവർണറുടെ പ്രതിനിധികളും നിർദ്ദേശിച്ചു. VC ആണ് പേരുകൾ ഗവർണർക്ക് സമർപ്പിക്കുന്നത്. VC പേര് കൈമാറിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് നിയമന നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ അറിയിച്ചിരുന്നു. കേരളയിൽ 17 പേരെ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തതിൽ 4 പേരുടെ നിയമനം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കേരളയിൽ സെനറ്റ് പ്രതിനിധിയെ ഒരു മാസത്തിനകം തിരഞ്ഞെടുത്ത് നൽകണമെന്ന ഹൈക്കോടതി വിധിയുണ്ട്. ഇതുകൊണ്ടുകൂടിയാണ് VC സെനറ്റ് യോഗം വിളിച്ചത്. മാധ്യമ സിൻഡിക്കേറ്റ്, തിരുവനന്തപുരം.